ഹായ്, വെൽക്കം ബാക്ക് ടു മെൽട്ടിംഗ് വുമൻസ് കിച്ചൺ. ഞാൻ ടാനിയ. ഞാൻ ഇന്ന് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ വീഡിയോയിൽ എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന്. ഞാൻ ഇന്ന് എന്റെ ഫിഷ് ടാങ്ക് ആണ് കാണിക്കാൻ പോകുന്നത് വീഡിയോയില്. അപ്പൊ കൂടുതൽ കാര്യങ്ങള് ഈ ഫിഷ് ടാങ്കിനെ പറ്റി ലിബിനാണ് പറഞ്ഞു തരുന്നത്. കാരണം ഇത് കസ്റ്റമൈസ് ബിൽഡ് ടാങ്ക് ആണ്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ല പറയാൻ. അപ്പൊ ലിബിൻ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ 20 ലിറ്റർ ടാങ്കിൽ നിന്നും 1000 ലിറ്റർ ടാങ്കിലേക്കാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മൾ ഈ വീട് പണിതപ്പോ തന്നെ ഈ സ്പേസ് നമ്മൾ അതിന് വേണ്ടി തന്നെ വെച്ചേക്കുവാണ്. നമ്മൾ ഇവിടെ നമ്മളൊരു ഡ്രീം ടാങ്ക് വെക്കണമെന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഡ്രീം ടാങ്ക് വന്നു. പക്ഷെ ഇതുവരെ ഡ്രീം ഫിഷ് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മള് ഫിഷ് മേടിച്ച് കഴിയുമ്പോ അതിന്റെ വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസ്റ്റം മെയ്ഡ് ടാങ്ക് ആണ്. നമുക്ക് ഒരു 8 ഫുട് ലോങ് ആണ് ഈ ടാങ്ക്. നമുക്ക് ഒരു 2 മന്ത്സ് എടുത്തു ഇത് പണിത് കിട്ടാനായിട്ട്. ഒരു 8 പേര് വേണ്ടി വന്നു ഈ ടാങ്ക് ലിഫ്റ്റ് ചെയ്ത് വീടിന്റെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ നമുക്ക് ബാക്കി കൂടുതൽ ടാങ്കിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ടാങ്ക് 12 mm ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും വെള്ളം ഹോൾഡ് ചെയ്യണോണ്ട് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര തിക്ക് ഗ്ലാസ്സും ചെയ്തേക്കണേ. ടാങ്കിന്റെ കപ്പാസിറ്റി 1000 ലിറ്റേഴ്സ് ടാങ്ക് ആണ്. പിന്നെ അതിന്റെ കൂടാണ്ട് ഒരു 200 ലിറ്റർ സംഭവം ഉണ്ട്. ഈ ടാങ്കിന്റെ മേളില് ഗ്ലാസ് ലിഡ്സ് ആണ്. ഒരു 6 ഗ്ലാസ് ലിഡ്സ് ഉണ്ട് ഇതിന്റെ മേളില്. അത് അതും 12 mm ഗ്ലാസ് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. നല്ല കട്ടിയാണ്. അത് കൂടാണ്ട് ഇവിടെ ഒരു ഫീഡിംഗ് ഹോൾ നമുക്കുണ്ട് ഇതിന് ഫീഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അവിടെ ഒരു വേറെ ഹോളും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോത്തോസ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതിന്റെ റൂട്ട്സ് എല്ലാം ഇതിന്റെ വാട്ടറിൽ ഡിപ്പ് ചെയ്താണ് ഫുൾ ടൈം ഉള്ളത്. അപ്പൊ അതിലാണ് ഈ പോത്തോസ് മൊത്തം ഗ്രോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് LED ലൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം, ഒരു 3 കളേഴ്സ് കോമ്പിനേഷനിലാണ്. ഇതിൽ ഓരോ LED 3 വാട്ട്സ് ഈച്ച് വെച്ചിട്ടാണ്. ടാങ്കില് നമ്മള് ഇതിന് സ്റ്റീൽ ഫ്രെയിം സ്റ്റാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വുഡൻ ഫ്രെയിമാണ് ഇതിന്റെ പാനൽസ്. ഇതില് 3 ഡോസ് ആണ് വരുന്നത്. ഇതില് ഇത് ഒരു ക്യാബിനറ്റ് ആണ്. പിന്നെ ബാക്കിയുള്ളത് ഈ ഫിൽറ്ററിന് വേണ്ടിയാണ് ഈ 2 ക്യാബിനറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡോസ് എല്ലാം ചൈൽഡ് ലോക്ക് ആണ്. അപ്പൊ നമുക്ക് പിള്ളേർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയാണ് ഈ ഒരു മാഗ്നറ്റിക് ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് മെയിൻലി എന്റെ ഫിഷ് ഫുഡും അതുപോലെ തന്നെ ബാക്കി സ്റ്റോറേജ് ക്യാബിനറ്റ് ആണ് ഇത് മെയിൻലി. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ടാങ്കും ഉണ്ട്. ഇത് ഞാനൊരു ഫെറാറിയം പോലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അത് ഇപ്പോഴത്തെ ക്യാബിനറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ അകത്താണ് ഇതിന്റെ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇതാണ് ഈ ടാങ്കിന്റെ ഫുൾ ഫിൽട്രേഷൻ സെറ്റപ്പ്. ഇതിന്റെ സമ്പാണിത് ആക്ച്വലി. നോർമലി 500 ലിറ്റേഴ്സിന് മേളിലുള്ള ടാങ്കിലൊക്കെ നമ്മൾ സം ഫിൽട്രേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യണേ. ഈ 2 പൈപ്പാണ് നമുക്ക് ഓവർഫ്ലോ ബോസ് ചെയ്ത് വരുന്നത്. ഈ വരുന്ന 2 പൈപ്പ് ഇത് നേരെ സമ്പിലേക്ക് പോണു. സമ്പിന്റെ ഫസ്റ്റ് ചേമ്പറിലേക്കാണ് ഈ 2 പൈപ്പ് പോണത്. ഇപ്പൊ ആദ്യത്തെ ചേമ്പറിൽ നമുക്കൊരു 7 ഇഞ്ചിന്റെ 2 ഫിൽട്ടർ സോക്സ് ആണ് ഉള്ളത്. ആ ഫിൽട്ടർ സോക്സ് കൂടെ ആദ്യത്തെ മെയിൻലി ലാർജ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള വേസ്റ്റ് എല്ലാം ക്യാച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചേമ്പറിലേക്ക് ഇതിലേക്ക് പോയി. ഇതിലാണ് നമുക്ക് എല്ലാ സ്പോഞ്ചസും എല്ലാം ഉള്ളത്. സ്പോഞ്ചസ് കൂടെ പാസ് ചെയ്ത് ഒന്നും കൂടി ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം അടുത്ത 3rd ചേമ്പറിലേക്ക് പോകണു. ഈ 3rd-ഉം 4th-ഉം ചേമ്പറിൽ നമുക്ക് കൂടുതലും
മീഡിയാസാണ് യൂസ് ചെയ്യുന്നത്. നമ്മള് പല ടൈപ്പ് മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്, ലാവ റോക്സ്, അതുപോലെ തന്നെ സ്കോറിയ, സെറാമിക് നോഡ്, ബയോബോൾസ്, അങ്ങനെ കുറെ ടൈപ്പ് മീഡിയാസ് ഉണ്ട് ഈ രണ്ട് ചേമ്പറിലായിട്ട്. ലാസ്റ്റ് ചേമ്പറിൽ നിന്നാണ് പിന്നൊരു പമ്പ് ഉപയോഗിച്ചിട്ട് തിരിച്ച് വെള്ളം ടാങ്കിലേക്ക് തന്നെ വിടുന്നത്. അതിന്റെയാണ് ഈ പൈപ്പ് കാണുന്നത്. ഈ പമ്പിൽ നിന്ന് പറയുന്ന പൈപ്പ് നേരെ ഓവർഫ്ലോ ബോക്സിലേക്കൂടെ ഇട്ടാൻ പോയിട്ട് മേളില് പിന്നെ നമ്മളൊരു മൂന്ന് നാല് നോസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെയാണ് വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളടുത്ത് സ്റ്റോക്ക് ഇതിക്കുള്ളിൽ ഉണ്ടായിരുന്നതാണ്. നമ്മൾ നാട്ടിൽ പോയ സമയത്ത് അത് കുറച്ച് ബിസിനസ് സെൽ ചെയ്തു, കാരണം സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയി പിന്നെ വേറെ ഒന്നും പുതിയ മീനൊന്നും വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഫിഷുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എവലിൻ എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട്. എന്താ ഇതിന് പേര്? എവലിൻ അതിന് പേരിട്ട് ജാംഗോ എന്നാണ് പേര്. അപ്പൊ നമ്മുടെ എറോയുടെ പേരെന്താ നോക്കാം. വാട്ട് ഇസ് ഹിസ് നെയിം? സാമി എന്നാണ് ഇവന്റെ പേര്. പിന്നെ നമുക്ക് വേറൊരു ഫിഷും കൂടി, വേറൊരു എറോണ ഉണ്ട്, അവനെ ഞങ്ങള് പീറ്റർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ വാട്ട് ഇസ് യുവർ ഈൽസ് നെയിം? നോ, ഐ ആം സേ പീറ്റ്. ഓ, ദിസ് ഈസ് പീറ്റ്. പിന്നെ ഇവന്റെ പേരെന്താ എവലിൻ? നക്കോ. എവലിന്റെ ഭയങ്കര ഫേവറേറ്റ് ഫിഷ് ആണ്. അവളുടെ പെറ്റ് എന്ന് തന്നെ പറയാം. അവൾ ആരെക്കൊണ്ടും അടുപ്പിക്കാത്ത ഒരു ഫിഷ് ആണ് അത്. മാർക്കോ എന്നാണ് അവനെ വിളിക്കുന്നത്. യൂഷ്വലി അവനൊരു രാത്രി ഫീഡിംഗ് ടൈം ആകുമ്പോഴാണ് അവൻ ആക്റ്റീവ് ആവുന്നത്. സാധാരണ രാവിലെ ഒക്കെ എപ്പോഴും ടണലിനകത്ത് കയറി ഇരിക്കുന്നത് അവന് വേണ്ടി മാത്രമുള്ള ഒരു ടണലാണ്, അവന്റെ കൂടാണ്. അതിന്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് ഓസ്കർ ഉണ്ട്, അവനെ ഞങ്ങൾ ബ്ലാക്കി എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഒരു സെവറും ഉണ്ട്, അവന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, സെവറം തന്നെയാണ് വിളിക്കുന്നത്. ചില സമയത്ത് എവലിന്റെ തല കണ്ടാ മാർക്കോ പുറത്തു വരാറുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാൻ വരുമെന്ന്. എവലിൻ, കൻ യു കോൾ മാർക്കോ? കണ്ടോ, മാർക്കോ എവലിന്റെ തല കണ്ടാ മാർക്കോ പുറത്തു വരും. എവലിന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് അവൻ. ഇതൊരു ഫയറീലാണ്, ഓറഞ്ച് കളറുള്ള ലൈൻ ഉണ്ട് അവന്റെ മേത്ത്, അതുകൊണ്ടാണ് അതിനെ ഫയറീൽ എന്ന് പറയുന്നത്. മേടിച്ചപ്പോ കുറച്ചും കൂടെ ചെറുതായിരുന്നു, ഇപ്പൊ അവനൊരു കൈയുടെ വലിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓണത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, ഒരുപാട് കമന്റ്സും ഒരുപാട് ഫീഡ്ബാക്സും കിട്ടി. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇനിയും നിങ്ങൾ കാണാം. ഇതുപോലത്തെ ഒരു സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടിപൊളി വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് ബൈ ഫ്രം ഓൾ ഓഫ് അസ്. ടേക്ക് കെയർ.